ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കിടുക്കാച്ച് ബോട്ടിലാട്ടാണ് കേട്ടോ. വേസ്റ്റ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബോട്ടിലാട്ടാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു ബോട്ടിൽ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു ബോട്ടിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫെവിക്കോളും വെള്ളം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിൽ ആ ഒരു മിക്സ് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ബോട്ടിൽ മൊത്തത്തിലും ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ട് ലെയർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആവട്ടെ. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് ബോട്ടിലാട്ടിൻ്റെ കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എഗ് കാർട്ടൻസ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ബോട്ടിലാട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ വേസ്റ്റ് മെറ്റീരിയൽ അല്ലേ ഇത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളി ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. അത് വെച്ചിട്ട് നമുക്കൊരു ബോട്ടിലാട്ടും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു വലിയ കത്രിക എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. കുഞ്ഞു കത്രികനേക്കാളും നല്ലത് എളുപ്പം വലിയ കത്രികയാണ്. അതെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ആ ഒരു മുകൾ ഭാഗത്തെ ആ ഒരു പീസൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്ലവർ നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കർട്ടൻസ് ഒക്കെ ഉള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളിത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പെറ്റൽസ് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലത്തെ കുഞ്ഞു കത്രിക കേട്ടോ വേണ്ടത്. വലിയ കത്രിക വേണ്ട, അതിനെ കൊണ്ടാവില്ല. അപ്പോൾ കുഞ്ഞു കത്രിക എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പെറ്റൽസും ജസ്റ്റ് ആ ഒരു ടോപ്പ് നിന്നത് അതിൻ്റെ ആ ഒരു താഴ്ഭാഗം വരെ ജസ്റ്റ് ഒരു കട്ടിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഓരോ കട്ടും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര പെറ്റൽസാണ് വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ പെറ്റൽസിൻ്റെ ഒരു ഇത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പെറ്റലാണെന്ന് തോന്നിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ആ ഒരു നടുവിന്ന് അതിൻ്റെ സൈഡിലോട്ടേക്ക് ഒന്ന് വളച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്തിട്ടിൻ്റെ ആ നടുഭാഗത്ത് നിന്ന് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് അതിൻ്റെ താഴോട്ടേക്കൊന്ന് വളച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് തന്നെ കിട്ടും. അപ്പോൾ നമുക്കിതുപോലെ ബാക്കിയുള്ള എല്ലാ പെറ്റൽസിൻ്റെയും ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ പെറ്റൽസിൻ്റെ ഒരു ഭാഗം ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ തിരിച്ചു പിടിക്കുക. നമ്മൾ ഫ്ലവർ പിടിച്ചത് നേരെ തിരിച്ചു പിടിച്ചു കൊടുത്തിട്ട് ഒന്ന് മറ്റേ ഭാഗം ചെയ്ത പോലെ തന്നെ ഒന്ന് ചരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ എല്ലാ പെറ്റൽസും ചെയ്തെടുത്താലും നമുക്കൊരു അടിപൊളി ഫ്ലവർ കിട്ടും. അങ്ങനെ നമ്മൾ ഒരു ഫ്ലവർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ കുറച്ച് അധികം ഫ്ലവേഴ്സ് തന്നെ ആ ഒരു എക്കാട്ടൻ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി ഫ്ലവേഴ്സ് തന്നെ ആയിട്ടുണ്ട് അല്ലേ. നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഫ്ലവർ മാത്രം പോരാ, കുറച്ച് ലീവ്സും കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനും ഞാൻ ആ ഒരു എക്കാട്ടൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ലീഫിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്താ പറയുക, ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് വരക്കുമോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ഇതുപോലത്തെ കുറച്ചധികം ലീവ്സും കൂടെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ബോട്ടിൽ ഇതാ നല്ല പോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ആ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫ്ലവേഴ്സൊക്കെ ഒട്ടിക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂഗണ്ണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ആദ്യം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക, അതിന് ശേഷം ഗ്ലൂഗണ്ണ അപ്ലൈ ചെയ്തിട്ട് ഓരോ ഫ്ലവേഴ്സായിട്ടും ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സ് ഓരോന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അടുത്തത് ലീഫ് ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ലീഫും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ ഒരു പുറംഭാഗം മുകളിലായിട്ടൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ ലീഫ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ ഫ്ലവറിൻ്റെ മടക്കായിട്ട് ലീഫും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫ്ലവറും ലീഫും ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഒരു പൂമ്പൊടി ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് ഓരോ അതിൻ്റെ ആ ഒരു ഫ്ലവറിൻ്റെ നടുക്കും കുറച്ച് ഗ്ലൂഗൺ ഇതുപോലെ അതിൻ്റെ ആ ഒരു ഗം ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഫ്ലവറിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ എല്ലാ ഫ്ലവറിൻ്റെ നടുക്കും അതുപോലെ ആക്കിയിട്ടുണ്ട്. അതിനി ഒന്ന് ഉണങ്ങിയതിന് ശേഷം പിന്നെ വീണ്ടും ഒരിക്കും കൂടെ ആ ഒരു ഗം ഇതുപോലെ ഗ്ലൂഗണിൻ്റെ ഗം ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ആ ഒരു ഗം ഉണങ്ങുന്നതിന് മുന്നിലായിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് പൂഴി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ നല്ലൊരു ഇതുപോലെ തന്നെ തോന്നും, ആ ഒരു പൂമ്പൊടി പോലെ തന്നെ തോന്നും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ എല്ലാ ഫ്ലവേഴ്സിനും ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ആ ഒരു പൂഴി ഉണ്ടാവുമല്ലോ, അത് ജസ്റ്റ് ഒന്ന് തട്ടിക്കളഞ്ഞാൽ മതി, അതിങ്ങനെ താഴത്തേക്ക് വീണോളൂ കേട്ടോ. അപ്പോൾ എല്ലാ ഫ്ലവറിൻ്റെ നടുവിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ പൂമ്പൊടിയും ആയിട്ടുണ്ട്. എല്ലാ ഫ്ലവറിനും ഞാൻ പൂമ്പൊടിയൊക്കെ ആയി നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. അടുത്തത് പിന്നെ പെയിൻ്റ് അടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് കളർ സ്പ്രേ പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് പെയിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു സ്പ്രേ ബോട്ടിൽ നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഫിനിഷിങ്ങിൽ തന്നെ പെയിൻ്റ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബോട്ടിൽ മൊത്തത്തിലും ബ്ലാക്ക് കളർ പെയിൻറ്റൊക്കെ കൊടുത്ത് അത് നല്ലോണം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു ലുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഫ്ലവേഴ്സിനൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫ്ലവറിന് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് പേൾ കളറാണ്, സ്കൈ ബ്ലൂ കളറെന്നാണ് കേട്ടോ ഇതിൽ എഴുതിയിട്ടുള്ളത്, പേൾ കളർ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു പെറ്റൽസിനൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ, ഒരു പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ ഒരു ബ്ലൂ കളർ എടുത്തുന്നേ ഉള്ളൂ. പിന്നെ പേൾ കളറാകുമ്പോൾ നല്ലൊരു ഷൈനിങ്ങും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അക്രിലിക് കളർ വേണമെങ്കിലും എടുക്കാം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലവറിന് ബ്ലാക്ക് കളർ കൊടുക്കാണ്ട് അക്രിലിക് പെയിൻറ്റ് കൊടുത്താൽ മതി. അത് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ, ഒരു പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നമ്മളെ ഫ്ലവേഴ്സിൻ്റെ പെയിൻറ്റിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഒരു പൂമ്പടിക്കൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് പേൾ കളർ തന്നെയാണ്, ഗോൾഡൻ യെല്ലോ കളർ കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ വെച്ചിട്ട് നമുക്ക് ആ ഒരു പൂമ്പടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പൂമ്പൊടിക്കും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നല്ലൊരു ലുക്ക് വന്നിട്ടുണ്ട് ആ ഒരു ഫ്ലവർ. അടുത്തത് നമുക്ക് ലീഫിന് പെയിൻറ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പേൾ കളർ തന്നെയാണ് എടുത്തിട്ടുള്ളത്, സ്പ്രിംഗ് ഗ്രീൻ കളറിനാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. അത് വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു ലീഫിനും കൂടെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ലീഫിനും പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു ഭംഗിയുണ്ട് ആ ഒരു ഫ്ലവറും ലീഫൊക്കെ കൂടെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ആ ഒരു പേൾ കളറിനെ, ആ ഒരു ബ്ലൂ കളർ പേൾ കളർ തന്നെ എടുത്തിട്ട് ആ ഒരു ബോട്ടിലിൻ്റെ ടോപ്പിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും എന്ന് വെച്ചിട്ട് അതും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ പേൾ മെറ്റാലിക് ഗോൾഡൻ കളർ കയ്യിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആ ഒരു ബോട്ടിലിൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു ബ്ലാക്ക് കളർ വരുന്നിടത്തൊക്കെ ഒന്ന് ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും ആ ഒരു ബോട്ടിൽ കാണാൻ വേണ്ടിയിട്ട്. വെറും ബ്ലാക്കിൽ മാത്രമാകുമ്പോൾ അത്ര ഒരു പെർഫെക്ഷൻ തോന്നിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആ ഒരു ഗോൾഡൻ കളറും കൂടെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാർട്ടൻസൊക്കെ ഉള്ളവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാഹ് വീണ്ടും കാണാം. അതുവരെയും എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.